ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസായ ബാച്ചിലേഴ്സ് എന്ന മൂവിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാമല്ലേ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തിരിക്കുന്ന കുറച്ച് കോയമ്പത്തൂർ ബോയ്സിനെയാണ് കാണിക്കുന്നത്. അവർ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് കോഴി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോ നൈറ്റ് ടൈം ആണ്, എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പയ്യന് US കമ്പനിയുടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. സോ അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ട് ഏതാ റൂം, ഏതാ റെസ്റ്റ് റൂം ഒന്നും തന്നെ അറിയാതെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യന്റെ അടുത്ത് വന്നിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വിച്ച് ബോർഡിന്റെ അവിടെയായിരുന്നു. സോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യൻ തന്റെ ലാപ്ടോപ്പ് എടുത്ത് ആ സ്വിച്ച് ബോർഡിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. സോ ഹീറോ യൂറിൻ പാസ് ചെയ്യുന്നത് ആ ലാപ്ടോപ്പിലാണ്. അങ്ങനെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യന്റെ ഇന്റർവ്യൂ മൊത്തം കൊളമായി. അങ്ങനെ ആ സീന് കട്ടായിട്ട് ഇപ്പൊ മോർണിംഗ് എല്ലാ ബോയ്സും കൂടിയിട്ട് ഹീറോനെ ഇട്ട് ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഹീറോ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. അവരുടെ ടീമില് ബഗ്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ മേലെ അവർക്ക് എല്ലാവർക്കും ഒരുപാട് റെസ്പെക്ട് ആണ്. അവരെല്ലാവരും ഒരുപാട് ഹീറോനെ വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോ അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡാ ഞാൻ നിന്റെ റൂമിൽ വന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് ഹീറോ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ നിനക്ക് സൗകര്യമൊന്നും ഇഷ്ടപ്പെടില്ല, എന്റെ റൂമിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇപ്പോ അവിടെയുള്ള ബോയ്സിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കൽ മാത്രമാണ്. അവര് കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് പാർട്ടി കൂടാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരവിടെ വളർത്തുന്ന കോഴിയെ വെട്ടി ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഹീറോനെയും അവന്റെ ഫ്രണ്ടിനെയും കൂടി അവര് ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഡ്രിങ്ക്സ് ഒക്കെ ഒരു ബോക്സിൽ എടുത്ത് വെച്ചിട്ട് അത് പൊക്കാൻ സമയം ആ ഡ്രിങ്ക്സ് എല്ലാം കൂടി താഴെ വീഴുന്നുണ്ട്. ഇപ്പൊ വാങ്ങിച്ചതാണെങ്കിൽ ഉടഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഭക്സണ്ണെന്ന് പറഞ്ഞില്ലേ, ഭക്സണ്ണന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് പിന്നെയും ഡ്രിങ്ക്സ് വാങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും അത് സേഫ് ആയിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു ബോട്ടിൽ എടുത്ത് അവന്റെ ഇടുപ്പിൽ തിരികെ വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബൈക്കിൽ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇവര് വാങ്ങിച്ചു വെച്ചിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ പിന്നെയും പൊട്ടി നാശമായി പോകുന്നുണ്ട്. ഫ്രണ്ടിന്റെ ഇടുപ്പിൽ തിരികെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബോട്ടില് അവന്റെ വയറ്റിൽ കൂടെ കുത്തി കയറിയിട്ട് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. ഇത് കാണുന്ന റൂമിലുള്ള ആൾക്കാരെ നേരെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ചോര വാർന്നു കിടക്കുന്ന ഹീറോന്റെ ഫ്രണ്ടിനെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ റൂമിലുള്ള എല്ലാവർക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ഇത്രയൊക്കെ ആക്സിഡന്റ് നടന്നിട്ടും ഒരു ടെൻഷനോ ഒരു സങ്കടമോ ഒന്നും തന്നെ ഇല്ലാതെ അവൻ നേരെ പോയിട്ട് അവിടെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി ഇതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇത് കാണുന്ന മറ്റുള്ള ആൾക്കാര് ഇവനെ ഒരുമാതിരി നോക്കുന്നുണ്ട്. അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ ആ കുത്ത് കൊണ്ട് കിടക്കുന്നവനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ലവറ് വരുന്നുണ്ട്. എന്നിട്ട് ബേബി ഇങ്ങനെയൊക്കെ ആയല്ലോ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്തിട്ട് കരയുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ഹീറോന് ഒരുമാതിരി അസൂയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് അവള് മറ്റുള്ള റൂംമേറ്റ്സിനോട് ചോദിക്കുന്നുണ്ട്, അവൻ ഇവിടെ ഇരുന്നാ ശരിയാവില്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ, സോ ഞാൻ അവനെ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പെർമിഷനും ചോദിക്കുന്നുണ്ട്. അവരും സമ്മതിക്കുന്നു. സോ അവള് അവനെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പെണ്ണ് വന്നപ്പോ കൂട്ടിക്കൊണ്ട് പോയില്ലേ ഒരു തന്നെ, അവനെ ഫോളോ ചെയ്തിട്ട് അവളുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂം ഓപ്പൺ ചെയ്തതും അവിടെ ഗേൾസും ബോയ്സും ആയിട്ട് കുറെ പേര് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഹീറോ അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, ഡാ നീയലെ പറഞ്ഞത് ഇവിടെ സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒഴിഞ്ഞു മാറാൻ നോക്കിയില്ലേ, പക്ഷെ ഇപ്പൊ ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് വഴക്കിടുന്നുണ്ട്. അതിനുശേഷം അവര് ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹീറോന്റെ ഫ്രണ്ടിന്റെ ആള് എന്റെ ഫ്രണ്ട് താഴെ നിൽപ്പുണ്ട്, സോ അവളെ നിങ്ങൾ പോയൊന്ന് വിളിച്ചിട്ട് വരുമോ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയും ഹീറോന്റെ ഫ്രണ്ടും കൂടിയിട്ട് അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അവര് പിക്കപ്പ് ചെയ്യാൻ പോയ ആ ഫ്രണ്ടാണ് നമ്മുടെ ഹീറോയിൻ. ഹീറോയ്ക്ക് അവളെ കണ്ടതും ഇഷ്ടാവുന്നു. എന്നിട്ട് അവര് മുകളിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് അവര് ഫണ്ണി ഗെയിം എന്ന പേരില് ശരിക്കും നന്നായിട്ടേ ഇല്ലാത്തൊരു ഗെയിം കളിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ ഹീറോന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോന്റെ ഫ്രണ്ട് വേണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഹീറോ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ ഇട്ടിട്ട് താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെയാണ് ഹീറോ ലവ് ചെയ്യുന്ന ആ പെൺകുട്ടിയും ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും ഹീറോ വെറുതെ ഇരിക്കാതെ ഹീറോന്റെ ഫ്രണ്ടിനോട് ഞാൻ ഇരുന്നോട്ടെ, ഞാൻ നിന്റെ കൂടെ സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ആ റൂം ഹീറോയിന്റെ റൂമാണ് കേട്ടോ. സോ അതുകൊണ്ട് ഹീറോന്റെ ഫ്രണ്ടിനോട് പ്ലീസ് ഡാ അവളോട് എങ്ങനെയെങ്കിലും ഒന്ന് പെർമിഷൻ ചോദിക്കും, പ്ലീസ് ഡാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ പോലും അവന്റെ സ്റ്റോപ്പ് എത്തി അവൻ ഇറങ്ങത്തില്ല. അവനാണെങ്കിൽ
ഡാ ഞാനും നിന്റെ കൂടെ തന്നെ വരടാ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ കൂടെ അവരുടെ വീട്ടിലേക്കൊക്കെ പോകുമായിരുന്നു. ഫ്രണ്ടിന്റെ ആളും അവന്റെ വീട്ടിൽ തന്നെയാണല്ലോ ഉള്ളത്. ഇവൻ വന്നാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കാം അതിന് സമ്മതിക്കാത്തത്. ഇപ്പോ അവന്റെ ഫ്രണ്ടിനും അതുപോലെ തന്നെ അവന്റെ ആളിനും ഫോറിൻ പോവാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. സോ ഹീറോയിൻ മാത്രമല്ല ഇപ്പൊ ആ റൂമിൽ ഉണ്ടാവും. സോ പിന്നെയും ഹീറോ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ അവൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് കെഞ്ചുന്നുണ്ട്. ഇതിനെ നമ്മുടെ ഹീറോയിൻ സമ്മതിക്കുന്നു. പക്ഷെ അവളൊരു കണ്ടീഷൻ വെക്കുന്നു, എന്റെ ഫ്രണ്ട്സ് എന്റെ വീട്ടിലേക്ക് വരും, പക്ഷെ അവന്റെ ഫ്രണ്ട്സ് ഒന്നും എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനും അവള് വെക്കുന്നുണ്ട്. ഹീറോയും അതിനൊക്കെ സമ്മതിച്ചിട്ട് സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രി ബക്സണന്റെ കൂടെ ഹീറോ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഞാൻ റൂം മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ബക്സണൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് വയറുവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നു, ഏട്ടാ പ്ലീസ് ഏട്ടാ എനിക്ക് നല്ലോണം വയറുവേദനിക്കുന്നുണ്ട്, ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തോ എന്ന് ഹീറോ പറയുന്നുണ്ട്. ബക്സണനും ബേജാറായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിന്റെ അവിടെ വണ്ടി നിർത്തുന്നു. സോ നമ്മുടെ ഹീറോയും താഴെ ഇറങ്ങിയിട്ട് ആ മെഡിക്കൽ ഷോപ്പുകാരന്റെ അടുത്ത് ഫോൺ സംസാരിക്കുന്നത് പോലെ എനിക്ക് MOODS ഗുളിക തരൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആ മെഡിക്കൽ ഷോപ്പുകാരൻ ഇവനെ ഒരുപോലെ നോക്കുന്നുണ്ട്. ഇവന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. സോ ബക്സണനെ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഡ്രൈവറിനെ അയക്കാം, അയാൾ വന്ന് വാങ്ങിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ബക്സണനും അയ്യോ പാവൻ ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ സമയത്ത് ബക്സണനെയും മെഡിക്കൽ ഷോപ്പുകാരൻ ഒരുമാതിരിയാണ് നോക്കുന്നത്. അടുത്ത സീനില് ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഒരു വീട്ടില് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹീറോയിൻ ലാപ്ടോപ്പിൽ അവളുടെ വർക്കൊക്കെ ചെയ്തിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയെ ആ സമയം അവന്റെ ചേച്ചി വിളിക്കുന്നുണ്ട്. ഹീറോയിൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് അവന്റെ ചേച്ചി കേൾക്കുന്നുണ്ട്. എന്താടാ പെണ്ണുങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ മേലെ ഡൗട്ടാണ്, സോ നീ വീഡിയോ കോള് ചെയ്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹീറോയിനെ അവളുടെ സാധനങ്ങളോട് കൂടി പുറത്താക്കിയിട്ട് നമ്മുടെ ഹീറോ അവന്റെ ചേച്ചിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹീറോയിന് ഹീറോയിന്റെ മേലെ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അടുത്ത ദിവസം അവരുടെ IT കമ്പനിയിലെ കൾച്ചറൽ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഒന്നിച്ച് നടന്നു പോകുന്ന സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന്. അതിന് ഹീറോ ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല നാട്ടിൽ നിന്ന് വരുന്ന ചെക്കന്മാരൊക്കെ എന്തായാലും ലവ് ചെയ്യും, അതുകൊണ്ടാണ് ചോദിച്ചത്, നീ അത് വിട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ അവൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഫോറിന് പോയി എന്ന് പറഞ്ഞില്ല ആ ഫ്രണ്ട്. അവനെ വിളിച്ചിട്ട് ഇടാ ഹീറോയിൻ ഭയങ്കര സുഖമില്ലാണ്ട് കിടക്കാണ്, അവൾക്ക് പനിയാണ്, സോ നീ നാളെ പോയി കാണ് എന്ന് പറയുന്നു. സോ ഹീറോയും അവളുടെ വീട്ടിൽ പോകുന്നു, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അവളെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. ഹീറോ ഇങ്ങനെ അവളെ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്കും അവന്റെ മേലെ ഒരു ഇഷ്ടം വരുന്നുണ്ട്. അടുത്ത ദിവസമാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വാടാ ഞങ്ങൾക്ക് കളിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഇതാ എനിക്ക് ഫീവറാണ് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവൻ നൊണയാണ് പറയണത് എന്ന് മനസ്സിലാക്കിയിട്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സാധനവും ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ താമസിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ അവന് ഫീവറും ഒന്നും തന്നെ ഇല്ല. നീ നൊണ പറയാനല്ലടാ എന്ന് പറഞ്ഞിട്ട് അവന്റെ മൂക്കിലൊരു കുത്തു കുത്തിയിട്ട് ആ വാതിലും ലോക്ക് ചെയ്തിട്ട് അവരവരുടെ പാട്ടിൽ പോവുകയാണ്. ഇപ്പൊ അവന് പുറത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹീറോയിനെ വിളിച്ചിട്ട് പ്ലീസ് ആ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവന്റെ റൂംമേറ്റ്സ് ആണെങ്കിൽ ആ വാതില് ലോക്ക് ചെയ്തിട്ട് ആ കീയും കൂടിയിട്ടാണ് അവർ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഹീറോയിനും വാതില് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്, സോ ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് ആ ഒരു ബോട്ടിൽ മാത്രം എടുത്തു തരുമോ എന്ന് പറയുന്നുണ്ട്. സോ ഹീറോയിനും ടെറസിൽ കയറി നിന്നിട്ട് ആ ബോട്ടില് ജനല വഴി ഹീറോന് കൊടുക്കുന്നു. ഹീറോയും അത് കുടിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവാണ്. ഇവൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനും ഇവനെ ഇഷ്ടമാവുന്നുണ്ട്. സോ അവര് രണ്ടുപേരും പ്രേമിക്കുകയാണ്. കൂടാതെ അവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആവുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ഹീറോ കഥ തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഹീറോയിന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇത്രയും പേര് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഒരുപാട് ദേഷ്യമാവുന്നുണ്ട്. സോ അവൻ ആ വാതിൽ അടച്ചിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോ ഹീറോയിൻ നീ എന്തിനാ വെളിയിൽ പോയത് എന്ന് ചോദിക്കുമ്പോ ഹീറോ പറയുന്നു, എന്തിനാ ഇത്രയും പേരൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോ വരാന്ന് പറഞ്ഞവരനെ എങ്ങനെ വരണ്ടെന്ന് പറയാ എന്ന് ഹീറോയിനും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവളുടെ വീട്ടിലേക്ക് വരുന്നത്. അടുത്ത ദിവസം അവന്റെ ചേച്ചിയുടെ കുട്ടികൾക്ക് കാതുകുത്തി മുട്ടയടക്കുകയാണ്. സോ അതുകൊണ്ട് അവൻ നാട്ടിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടേക്ക് വന്നത്. വീട്ടിൽ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് കാറിൽ നിന്ന് ഇവര് കണ്ട് സംസാരിച്ച് കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ്. അവന്റെ പഴയ റൂംമേറ്റ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് തെങ്ങിൻ തോപ്പിൽ ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. അവരടിക്കുന്ന ബോള് ഒരു തേനീച്ചക്കൂട്ടില് പറ്റിട്ട് എല്ലാ തേനീച്ചയും ഇവര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിൽ ഓടുന്നതിന്റെ ഇടയില് കുറെ പേർക്ക് അടിപെടുന്നുണ്ട്. ആ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയില് ഹീറോയിൻ ഹീറോനെ വിളിക്കുന്നു. അപ്പൊ ഹീറോ, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചത്, ഞാൻ വിളിക്കണ്ട പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ചീത പറയുന്നുണ്ടെങ്കിലും പിന്നെ ഹീറോയിൻ താൻ കൺസീവ് ആണെന്ന് ഹീറോനോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടതും ഹീറോ സ്തംഭിച്ചു പോവാണ്. അവൾ ഇക്കാര്യം അവളുടെ ഫ്രണ്ടിനോടും പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ ഹീറോ ഫംഗ്ഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ ഹീറോയിൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവർക്ക് ജനിക്കാൻ പോകുന്നത് ട്വിൻസ് ബേബീസ് ആണ്. കൂടാതെ അവരുടെ ഹാർട്ട് ബീറ്റും അവൾ കേട്ടത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ഈ കുട്ടികളെ നമുക്ക് വളർത്താം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അതിനെ സമ്മതിക്കുന്നില്ല. നമുക്ക് ആ കുട്ടികളെ അബോർട്ട് ചെയ്യാം എന്നാണ് ഹീറോ പറയുന്നത്. അവനാണെങ്കിൽ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അവളെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ അടുത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിനും ആകെ കരയുന്നു. ഹീറോ ആണെങ്കിൽ അവളുടെ കൂടെ വഴക്കിട്ടിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വെളിയിൽ പോയ അവൻ മനസ്സ് കേൾക്കാതെ പിന്നെയും തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക് എന്ന് പറഞ്ഞിട്ട് അവളോട് വഴക്കടിക്കുകയാണ്. ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹീറോയ്ക്കും ഹീറോയിനും തമ്മിലൊരു വാക്കുവാദം പോലെയൊക്കെ വരുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ടെൻഷനായിട്ട് അവന്റെ റൂംമേറ്റ്സിനോടൊക്കെ ഇക്കാര്യം വന്ന് പറയുന്നു. സോ ആ റൂംമേറ്റ്സ് എല്ലാവരും കൂടി മീറ്റിംഗ് പോലെ ഇട്ടിട്ട് ഹീറോയ്ക്ക് സപ്പോർട്ട് ചെയ്യണോ അല്ല ഹീറോയിന് സപ്പോർട്ട് ചെയ്യണോ എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് ഹീറോയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ അടുത്ത് പോയിട്ട് ഇവൻ പറയുന്നൊന്ന് കേക്ക് നമുക്ക് പിന്നെയൊക്കെ ശരിയാക്കാം എന്ന രീതിയിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ താൻ അബോർട്ട് ചെയ്യില്ല എന്നൊരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സോ ഹീറോയിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഹീറോയിന്റെ ഫ്രണ്ട്സ് രണ്ടുപേര് ആ റൂംമേറ്റ്സിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ റൂംമേറ്റ്സും ഹീറോയിന്റെ ഫ്രണ്ട്സും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഇടയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ സംസാരിക്കുന്നത് ഹീറോയിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സോ അവൾ അവിടെ നിന്ന് മെണീറ്റ് താഴെ പോകുന്നു. അവളെ ഫോളോ ചെയ്തിട്ട് ഹീറോയും പോകുന്നുണ്ട്. ഹീറോയിൻ ഒരു കാറിൽ കയറി പോവാൻ നോക്കുന്ന സമയത്ത് അവളെ അതിൽ പോവാൻ വിടാതെ അവളെ തടഞ്ഞു നിർത്തിയിട്ട് അവളെ മറ്റൊരു കാറിൽ ലോക്ക് ചെയ്ത് വെക്കുന്നു. അപ്പൊ റൂംമേറ്റ്സ് ഒക്കെ വന്നിട്ട് എടാ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അവളെ അൺലോക്ക് ചെയ്ത് വിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹീറോ കേൾക്കുന്നേ ഇല്ല. അവസാനം ഹീറോയിൻ ആണെങ്കിൽ നീ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യ് ഞാൻ വരാം എന്ന് പറയുന്ന സമയത്താണ് ഹീറോ അവളെ അൺലോക്ക് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത സീനില് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ഹീറോയും ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയിന്റെ ഫ്രണ്ടും കൂടിയിട്ട് അവിടെ വന്നിരിക്കുകയായിരുന്നു. ആ സമയം ഹീറോയും ഹീറോയിന്റെ ഫ്രണ്ടും കൂടിയിട്ട് ബിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഹീറോയിൻ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നുണ്ട്. അവൾ നേരെ അവളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അവളുടെ അമ്മ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കരയാണ്. അവിടെ അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. അയാള് ക്രിമിനൽ ലോയറാണ്. സോ അയാൾ അവളുടെ ഫോണ് വാങ്ങിച്ചിട്ട് അവനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ കുറച്ച് ഓവറായിട്ട് അയാളോട് സംസാരിക്കുന്നുണ്ട്. ഇവന്റെ സംസാരം ഒട്ടും തന്നെ ആ ലോയർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ അയാള് ഞാൻ നിന്റെ ഫാമിലിയെ മൊത്തം അറസ്റ്റ് ചെയ്യാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്ലാൻ അയാള് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോ ഉള്ള പ്രശ്നം പോരാതെ ഇവർക്ക് നേരത്തെ കല്യാണമായെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ അവളെ ടോർച്ചർ ചെയ്യാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ട് അവന്റെ കുടുംബത്തെ തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ ഹീറോയ്ക്ക് അറിയില്ല. അവനെ അവന്റെ മാമം വിളിച്ച് പറയുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെയും ഹീറോയ്ക്ക് അറിയുന്നത്. സോ ഇവനും ഇവന്റെ മാമനും അതുപോലെ തന്നെ അവിടെയുള്ള റൂംമേറ്റ്സും എല്ലാവരും കൂടിയിട്ട് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അവന്റെ അമ്മയെയും ചേച്ചിയെയും ബ്രദറിനെയും ഒക്കെ കോർട്ടിൽ ഹാജരാക്കുന്നുണ്ട്. ഹീറോയിന്റെ ചേച്ചിന്റെ ഹസ്ബൻഡ് ഒരു ക്രിമിനൽ ലോയറാണല്ലോ. സോ അവളെ എല്ലാവരും കൂടിയിട്ട് സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്കായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവളെ വീൽ ചെയറിലൊക്കെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഹീറോയിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായി തന്നെ വാദിക്കുന്നുണ്ട്. അതിന് മുന്നിൽ ഹീറോ അറേഞ്ച് ചെയ്തിട്ടുള്ള വക്കീലിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ അറേഞ്ച് ചെയ്തിട്ടുള്ള വക്കീല് പറയുന്നുണ്ട് ഇവര് രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, അതല്ലാതെ വേറൊരു രീതിയിലുള്ള ബന്ധം ഇവര് തമ്മിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇതാണോ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവര് തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഓഡിയോ ജഡ്ജിനെ കേൾപ്പിക്കുന്നുണ്ട്. ആ ഓഡിയോ ഫയല് കേട്ടതും ജഡ്ജിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. സോ ജഡ്ജ് പറയുന്നുണ്ട് ഞാൻ ആ ഓഡിയോ ഫയല് മൊത്തം ഞാൻ കേട്ടു നോക്കി, ഇപ്പൊ കുറ്റം ആരുടെ മേലെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിന്റെ മേലെ തന്നെയാണ് കുറ്റം. സോ ഹീറോനെ ഇവിടെ ഹാജരാവാനായിട്ട് പറയണം, ഹീറോ ഇവിടെ ഹാജരായാൽ മാത്രമേ അവന്റെ ഫാമിലിയെ മൊത്തം റിലീസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നു. അതുവരേക്കും ഇവര് മൂന്നുപേരും ലോക്കൽ പോലീസിന്റെ അവിടെ പോയിട്ട് സൈൻ ചെയ്തിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വക്കീല് പറയുന്നുണ്ട് അവന്റെ ചേച്ചി ദുബായിൽ നിന്ന് കാതുകുത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, അവന്റെ അമ്മ സുഖമില്ലാത്ത ആളാണ്, സോ അവരുടെ നാട്ടിൽ തന്നെ ഒപ്പിടുന്ന പോലെ ഏർപ്പാട് ചെയ്തു തരുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജഡ്ജ് അതിനെ സമ്മതിക്കുന്നേ ഇല്ല.
അവന് ജോണ്ടീസ് ആണ്. അതുകൊണ്ട് ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞാലേ അവന് വരാൻ പറ്റൂ എന്ന് വക്കീല് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോ അമ്മയുടെയും ചേച്ചിയുടെയും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ 4 ദിവസത്തിൽ അവനെ ഹാജരാക്കാമെന്ന് പറയാണ്. ഇവന്റെ മാമനാണെങ്കിൽ അവന്റെ മേലെ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവനോട്, നീ എന്തൊക്കെയാടാ ഫോണിൽ സംസാരിച്ചു വെച്ചിരിക്കുന്നത്, നീ ചെയ്ത പണിക്ക് നിനക്ക് ഇതൊന്നും കിട്ടിയാ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചീത്ത പറയാണ്. ഇത് കേട്ട് ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് എത്ര കതവ് മുട്ടി വിളിച്ചാലും ഹീറോയിൻ ആണെങ്കിൽ പുറത്തോട്ടേ വരുന്നില്ല. സോ ഹീറോ പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്ത ദിവസം പിന്നെയും എല്ലാവരും കോർട്ടിൽ ഹാജരാവുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നല്ല ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഇട്ടിട്ടാണ് കോർട്ടിൽ ഹാജരായിരിക്കുന്നത്. അപ്പൊ ഹീറോയിന്റെ ചേച്ചിന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെക്കൂ, ഇല്ലെങ്കിൽ അവര് എസ്കേപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, സോ നിങ്ങൾ വാങ്ങി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ജഡ്ജും അവരുടെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഫാമിലി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്നും കൂടി പറയുന്നു. ഹീറോന്റെ അമ്മ കുറച്ച് വയസ്സായ സ്ത്രീയാണ്, കൂടാതെ അവർക്ക് അസുഖവും ഉണ്ട്. സോ അവരെ അസുഖവും വെച്ചിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈൻ ചെയ്തിട്ട് വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സങ്കടമൊക്കെ ആവുന്നുണ്ട്. പിന്നെയും അവര് കോർട്ടിൽ ഹാജരാവുന്നുണ്ട്. അപ്പൊ ഹീറോന്റെ വക്കീൽ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് ഹീറോയിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ എങ്ങനെയാ അവള് പ്രഗ്നന്റ് ആയി എന്ന് ചോദിക്കുന്നു. ഹീറോന്റെ വക്കീലിനാണെങ്കിൽ ഇക്കാര്യം അറിയേ ഇല്ല. സോ അയാള് ഹീറോന്റെ റൂംമേറ്റ്സിനോട്, നിങ്ങളെന്താ അവള് കൺസീവ് ആയ കാര്യം എന്നോട് പറയാത്തേ എന്ന് ചോദിക്കുന്നു. സോ അവരും, നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടും ഇക്കാര്യം അറിയില്ലേ എന്ന രീതിയിൽ വക്കീലിനോടും ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അവന് ഇനി രക്ഷപ്പെടാനേ വഴിയില്ല. സോ അതുകൊണ്ട് വക്കീൽ പറയുന്നു, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് പുരുഷത്വം ഇല്ല എന്ന് നമുക്ക് കോർട്ടിൽ പറയാം, അതോടെ നീയും രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും എന്ന് പറയുന്ന സമയത്ത് ഹീറോയും ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വക്കീൽ ഇക്കാര്യം കോർട്ടിൽ പറയാണ്. സോ അവിടെയുള്ള വക്കീലടക്കം എല്ലാവരും അവനെ പാവം പയ്യൻ എന്ന രീതിയിൽ നോക്കുകയാണ്. അപ്പൊ ജഡ്ജ് പറയുന്നുണ്ട്, ഇവന് പുരുഷത്വം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കണമെന്ന് പറയുന്നു. എത്ര സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഞങ്ങള് തരാം സാർ എന്ന് പറഞ്ഞിട്ട് അവര് വെളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവര് വെളിയിൽ വന്നിട്ട് ജഡ്ജ് എഴുതി തന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഡോക്ടർ ആണെങ്കിൽ, ഞാൻ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും തയ്യാറാക്കി തരില്ല എന്ന് പറയുന്നു. കൂടാതെ നിങ്ങൾ എങ്ങനെയാ ഇനി ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും പറയുന്നു. ഇപ്പൊ ദേശത്തിലിരിക്കുന്ന ഹീറോ ഹീറോയിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അടുത്തെങ്കിലും പോയി സംസാരിക്കാം എന്നിട്ട് ഓക്കെ ആക്കാം എന്ന് വിചാരിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെയും അയാളെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവര് ചെന്നൈയിലെ പല ഹോസ്പിറ്റലിലും ഇക്കാര്യം പറഞ്ഞിട്ട് പോയെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. എന്നിട്ട് അവരുടെ റൂമിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ മാമനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വയസ്സായിട്ടുള്ള ഒരാള് വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത്, എന്താന്ന് വെച്ചാൽ പറയൂ, നമുക്ക് അതിന് സൊല്യൂഷൻ കാണാം എന്നൊക്കെ ആ വയസ്സായിട്ടുള്ള ആള് പറയുന്നു. ഇത് കേട്ടതും ആദ്യം അവരൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്. അപ്പൊ അയാള്, എനിക്കറിഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അയാളെ പോയെന്ന് കാണൂ, അയാള് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ തരും എന്ന് പറഞ്ഞിട്ട് അയാളുടെ അഡ്രസ്സും അവര് കൊടുക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അയാളെ കാണാൻ തന്നെ ഭയങ്കര വ്യത്യാസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അയാൾ ഇരിക്കുന്ന പ്ലേസും വ്യത്യാസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് ഇവന്റെ പുരുഷത്വം ഇല്ലാതാക്കണം എന്ന് പറയുന്നുണ്ട്. അയാൾ ഓക്കെ, ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് 3 മാസമാണോ 6 മാസത്തേക്കാണോ അല്ല 1 വർഷത്തേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എത്രയാണെങ്കിലും ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ അതിന്റെ പൈസ മാത്രം അടച്ചിട്ട് രാവിലെ ഒന്നും കഴിക്കാതെ അവനെയും കൂട്ടിയിട്ട് വരൂ എന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവൻ ആദ്യം അകത്തേക്ക് ചെല്ലുമെങ്കിലും പിന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അവന്റെ മാമ അവനെ അടിക്കാൻ വരുന്നുണ്ട്. അവന്റെ മാമ, എന്താടാ നീ വിചാരിച്ചിരിക്കുന്ന, എല്ലാ പ്രശ്നത്തിനും നീയാണ് കാരണം, മര്യാദയ്ക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനൊക്കെ വരുന്നുണ്ട്. കൂടെ തന്നെ അവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവനെ കിടത്തി കയ്യും കാലൊക്കെ പിടിക്കാൻ പറഞ്ഞ് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇത്രയേ ഉള്ളൂ കണ്ട, ഞാൻ പേടിക്കണ്ട എന്ന് പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ എന്ന് അവനോട് പറയുന്നുണ്ട്. ഓ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് വന്ന് നേരത്തെ ജഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സർട്ടിഫിക്കറ്റ് വേണമെന്ന്, സോ ആ ഹോസ്പിറ്റലിലേക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഇവർ വിചാരിച്ച കാര്യം നടക്കുന്നുണ്ട്. അതായത് അവന് പുരുഷത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറും സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നു. അവിടുത്തെ ഡോക്ടറാണെങ്കിൽ ഇതെങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് ആശ്ചര്യപ്പെട്ട് നോക്കുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു റോഡിന്റെ ഓരത്ത് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ഫോറിൻ പോയി എന്ന് പറഞ്ഞ ആ പയ്യൻ വരുന്നുണ്ട്.
അവനാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ ഹീറോന്റെ കൂടെ വഴക്കിടുന്നുണ്ട്. നീ അല്ലാണ്ട് അവളുടെ പുറകിൽ ആദ്യം പോയത്, എന്നിട്ട് ഇപ്പൊ നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഒരുപാട് അവനെ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് പോലീസ് വന്നിട്ട് എല്ലാവരോടും സൈലന്റ് ആയിരിക്കാൻ പറഞ്ഞെങ്കിലും ആ ഫ്രണ്ടിനെ അവനോട് ക്ഷമിക്കാൻ കഴിയാതെ അവൻ ഈട്ട് വഴക്കു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ആ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ എന്നിട്ടും അവൻ ഇറങ്ങി വന്ന് അവൾ അബോർട്ട് ചെയ്യാത്തതിനുള്ള കാരണം നിന്നെ അവൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ്. അവളുടെ ലെവലിനൊക്കെ അവൾക്ക് ഒരുപാട് പേര് കിട്ടും, പക്ഷെ അവൾക്ക് നിന്നെയാണ് വേണ്ടത്. പക്ഷെ അത് നീ മനസ്സിലാക്കിയില്ലല്ലോ, നീ ഒന്നും ഒരു മനുഷ്യനെ അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ജീപ്പിൽ കയറി പോകുന്നു. അപ്പോഴാണ് അവന്റെ തെറ്റ് അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ അവരെ കോർട്ടിലെ ഹാജരാവാണ്. ആ ഫ്രണ്ട് വന്ന് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അവന്റെ തെറ്റൊക്കെ അവൻ മനസ്സിലാക്കിയിട്ട് അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അവന്റെ വക്കീല് അവന് പുരുഷത്വമില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജഡ്ജിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ അവിടെ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആ സമയം ഹീറോയിൻ ഹീറോനെ നോക്കി ചിരിച്ചിട്ട് നേരെ ജഡ്ജിന്റെ അടുത്ത് പോയിട്ട് ഞാൻ കേസ് വാപ്പസ് വാങ്ങാൻ പോവാണ് എന്ന് പറയുന്നു. അതിനാ ജഡ്ജ് എന്തു പറ്റി, എന്തുകൊണ്ടാണ് നീ വാപ്പസ് വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല സാർ ഞാൻ വാപ്പസ് വാങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഹീറോ അവളെ ഫോളോ ചെയ്തിട്ട് അവളോട് ലവ് യു എന്നൊക്കെ പറയുന്നു. ഇത്രയും വലിയ വേർഡ് പറയാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല എന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നുണ്ട്. എന്നിട്ടൊരു കൂട്ടത്തിന്റെ നടുവില് ഇങ്ങനെ അവള് കാണിക്കുന്നു. ഇതോടുകൂടി ഈ മൂവിയും അവസാനിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു അടിപൊളി മൂവിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.